ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ് മൈ ഡിയർ ചിൽഡ്രൻ. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, എല്ലാ വീഡിയോൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതെന്തുമായിക്കോട്ടെ എന്നോട് ചോദിക്കാം. അതിനൊന്നും യാതൊരു ഫീസും ഇല്ല. ഒന്ന് ഡോണ്ട് ബി ഹെസിറ്റേറ്റഡ്, ഒരു ഹെസിറ്റേഷനും വേണ്ട. എന്നോട് ചോദ്യം നിങ്ങൾക്ക് ഒന്നുകിൽ കമൻറ്റ് ബോക്സിൻ്റെ താഴെ എഴുതാം, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, അതിലേക്ക് അയച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്ക് ആൻസർ ചെയ്ത്, നിങ്ങളെ വിളിച്ച് വേണമെന്നുണ്ടെങ്കിൽ സമയം കിട്ടുമെങ്കിൽ വിളിച്ച് നിങ്ങൾക്ക് ഞാൻ ആൻസർ പറഞ്ഞിരുന്നതാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു വലിയ ആഗ്രഹം പറഞ്ഞു, ബോർഡ് എക്സാമിന് മുന്നേ, ബോർഡ് എക്സാം ഇപ്പോൾ ഓൾമോസ്റ്റ് ഫെബ്രുവരി 15 തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് CBSE പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ എന്താണ് ഒരു ലൈവ് യൂട്യൂബിൽ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ലൈവ് ഞാൻ ജനുവരി ഫുൾ ലൈവ് നിങ്ങൾക്ക് തരുന്നതാണ്. മീൻസ് ഏതെല്ലാം ക്വസ്റ്റ്യൻ വരാം, അങ്ങനെയുള്ള എല്ലാ ഒരു പ്രിപ്പറേഷൻസൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏതാണെന്നറിയാമോ, എക്സസൈസ് 6.3 ഒരു ക്വസ്റ്റ്യൻ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, 14th ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ഇന്ന് വരെ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടില്ല. അപ്പോൾ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ ആണ് എയിം ചെയ്യുന്നതെങ്കിൽ ഇത് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ബേസിക് പേപ്പർ ചൂസ് ചെയ്യുന്ന ആൾക്കാർ ഇത് നോക്കേ വേണ്ട, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നോക്കൂ, സൈഡ് AB ആൻഡ് AC ആൻഡ് മീഡിയൻ AD ഓഫ് എ ട്രയാങ്കിൾ ABC ആർ റെസ്പെക്റ്റീവ്ലി പ്രൊപ്പോർഷണൽ ടു സൈഡ്സ് PQ PR ആൻഡ് മീഡിയൻ PM ഓഫ് എനദർ ട്രയാങ്കിൾ PQR. ഷോ ദാറ്റ് ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു രണ്ട് ട്രയാങ്കിൾ വരയ്ക്കാം, ABC PQR. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിളും എന്തൊക്കെയാണ് ഗിവൺ, AB/PQ. സോ ഗിവൺ ഇസ് AB/PQ ഈക്വൾ ടു AC/PR. ദാറ്റ് ഈസ് ഈക്വൾ ടു ഇതിൻ്റെ മീഡിയൻ. അപ്പോൾ നമ്മൾ മീഡിയൻ വരയ്ക്കണമല്ലോ, മിഡ് പോയിൻ്റിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് മീഡിയൻ. AD ആണ് ഇവിടുത്തെ മീഡിയൻ പറഞ്ഞിരിക്കുന്നത്. AD, ഓക്കെ, AD ആൻഡ് PM ആർ മീഡിയൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു AD/PM. നോക്കൂ, ഇത്രയാണ് തന്നിരിക്കുന്നത്. AB/PQ ഈക്വൾ ടു AC/PR അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ, അതായത് ആംഗിൾ A ഈക്വൾ ടു ആംഗിൾ PM ആയെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളും SAS സിമിലാരിറ്റിയിൽ സിമിലർ ആയേനെ. നിങ്ങൾക്കറിയാം ഇവിടെ ആംഗിൾസ് ഒന്നും തന്നെ തന്നിട്ടില്ല. അപ്പോൾ നമ്മളുടെ മൈൻഡ് ഒരിക്കലും ആംഗിളിലോട്ട് പോകേണ്ട കാര്യമേ ഇല്ല, അല്ലേ? അപ്പോൾ എങ്ങനെ ഈ രണ്ട് ആംഗിൾ ഇക്വേറ്റ് ചെയ്യാം? അപ്പോൾ SAS എടുക്കാം. അതിനായിട്ട് ഇതിലൊരു കൺസ്ട്രക്ഷൻ ഉണ്ട്. ഓക്കെ, അതായത് പ്രൊഡ്യൂസ് AD ടു E സച്ച് ദാറ്റ് AD ഈക്വൽ ടു DE. അതേപോലെ കൺസ്ട്രക്ട് ചെയ്യണം കേട്ടോ. AD DE ഈക്വൽ ആകുന്ന വിധത്തിൽ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ എഴുതണം. കൺസ്ട്രക്ഷൻ പ്രൊഡ്യൂസ് AD ടു എ പോയിൻ്റ് ഇ, അതായത് ടു ഇ സച്ച് ദാറ്റ് AD ഈക്വൽ ടു DE. ഓക്കെ, നൗ ജോയിൻ EC ആൻഡ് BE. ജോയിൻ EC ആൻഡ് BE. ഓക്കെ, സെയിം ഇതുപോലെ ഇവിടെയും ചെയ്യണം. എങ്ങനെ, പ്രൊഡ്യൂസ് PM ടു എ പോയിൻ്റ് N സച്ച് ദാറ്റ് PM MN ഈക്വൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ PM ഈക്വൽ ടു MN, അവിടെ അതും എഴുതണം. പ്രൊഡ്യൂസ് PM ടു N സച്ച് ദാറ്റ് PM ഈക്വൽ ടു MN. അപ്പോൾ ഈ രണ്ട് ലെങ്ത്തും ഈക്വൽ ആണ്. നൗ ജോയിൻ QN ആൻഡ് NR. ജോയിൻ ചെയ്യാം, ജോയിൻ QN ആൻഡ് NR. ഇതാണ് ഇതിലെ കൺസ്ട്രക്ഷൻ. നോക്കൂ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, AD ഈ വരെ DE പ്രൊഡ്യൂസ് ചെയ്തു ടു എ പോയിൻ്റ് ഇ സച്ച് ദാറ്റ് AD ഈക്വൾ ടു DE. ജോയിൻ EC ആൻഡ് BE. സിമിലർലി പ്രൊഡ്യൂസ് PM ടു N സച്ച് ദാറ്റ് PM ഈക്വൾ ടു MN ആൻഡ്
ജോയിൻ ആർ എൻ ആൻഡ് ക്യു എൻ ഇതാണ് ചെയ്തത്. പിന്നെ ഈ എ ഡി മീഡിയൻ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് യു നോ ബി ഡി ഈക്വൽ ടു സി ഡി ആണ്, അതുപോലെ ക്യു എം ഇവിടെ പി എമ്മും മീഡിയൻ ആണ്, സോ ക്യു എം ഈക്വൽ ടു എം ആർ ആണ്. ഇത്രയും ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ഗിവൺ, ഗിവ് ദ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇത് ജോയിൻ ചെയ്തപ്പോൾ ഇനി ഇവിടെ നോക്കൂ, ഈ രണ്ട് സൈഡും ഈക്വൽ, ഈ രണ്ട് സൈഡും. ഇതെന്തായിട്ടാണ് വരുന്നത്? ഇതിൻ്റെ ഡയഗണൽസ് അല്ലേ, അപ്പോൾ ഡയഗണൽ ബൈസെക്റ്റഡ് ആണല്ലേ. പാലോഗ്രാമിൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇനി പാലോഗ്രാം? ഡയഗണൽസ് ബൈസെക്ട് ഈച്ചർ. അപ്പോൾ അതിൻ്റെ കോൺവേഴ്സ് പറഞ്ഞേ, ഇഫ് ദ ഡയഗണൽസ് ബൈസെക്ട് ഇൻ എ ക്വാഡ്രിലാറ്ററൽ ദെൻ ഇറ്റ് ഇസ് എ പാലോഗ്രാം. അപ്പോൾ ഇത് രണ്ടും പാലോഗ്രാം ആയില്ലേ, ബിക്കോസ് ബി ഡി ഈക്വൽ ടു സി ഡി ആൻഡ് എ ഡി ഈക്വൽ ടു ഡി ഇ. ദെയർഫോർ എ ബി ഇ സി ഇസ് എ പാലോഗ്രാം. സിമിലർലി പി ക്യു എൻ ആർ എസ് എ പാലോഗ്രാം. ഓക്കെ ആണല്ലോ. ഇനി ഇതല്ലാതെയും ചെയ്യാം കേട്ടോ. ഈ പാലോഗ്രാം അല്ലാതെ ഇത് മാത്രം ജോയിൻ ചെയ്തിട്ട് ഈ രണ്ട് ട്രയാങ്കിൾ ഇതും കോൺഗ്രുവൻസ് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി സ്റ്റെപ്പ് കുറവ് ഇതിനകത്തായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമ്മൾ എഴുതേണ്ടത് സിൻസ് പ്രൂഫ് അല്ലേ, ടു പ്രൂവ്. കൺസ്ട്രക്ഷൻ കഴിഞ്ഞു, ടു പ്രൂവ് എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? എ ബി സി, ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിനി പ്രൂഫ് എഴുതാം. പ്രൂഫിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് രണ്ടും പാരലോഗ്രാം ആണെന്ന് ആദ്യം എഴുതണം. അതിൻ്റെ റീസൺ മനസ്സിലായല്ലോ. ഡി ഇ ഈക്വൽ ടു എ ഡി ആൻഡ് ബി ഡി ഈക്വൽ ടു സി ഡി, ദാറ്റ് ഇസ് ഡയഗണൽസ് ബൈസെക്ട് ഈച്ചർ. സിൻസ് ബി ഡി ഈക്വൽ ടു സി ഡി, ഇത് എഴുതിയാൽ മതി. ഇത് കാണുമ്പോൾ അറിയാം അത് ഡയഗണൽസ് ബൈസെക്ട്. ബി ഡി ഈക്വൽ ടു സി ഡി എങ്ങനെയാണ് ബി ഡി സി ഡിക്ക് ഈക്വൽ ആയത്? ദാറ്റ് ഇസ് ഗിവൺ, ബിക്കോസ് അത് മീഡിയൻ ആണെന്ന് തന്നിട്ടുള്ളത് കൊണ്ടാണ് അത് ഈക്വൽ ആയത്. നെക്സ്റ്റ് എ ഡി ഈക്വൽ ടു ഡി ബൈ കൺസ്ട്രക്ഷൻ. ഓക്കെ, അങ്ങനെ രണ്ട് ഡയഗണൽസ് ബൈസെക്റ്റ് ആയി. ദെയർ ഫോർ എ ബി ഇ സി, റൈറ്റ്, എ ബി ഇ സി ഇസ് എ പാരലോഗ്രാം. സിമിലർലി, അപ്പോൾ ഇത് ഒരെണ്ണം എഴുതുമ്പോൾ പിന്നെ എല്ലാ സ്റ്റെപ്പും ഇതിൻ്റെ കാണിക്കണമെന്നില്ല. യു ക്യാൻ റൈറ്റ് സിമിലർലി പി ക്യു എൻ ആർ ഇസ് എ പാരലോഗ്രാം. അപ്പോൾ രണ്ടും പാരലോഗ്രാം ആണെന്ന് കാണിച്ചു. യു നോ പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. സോ എ സി ഈക്വൽ ടു, ഈ സൈഡാണ് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. എ സി ഈക്വൽ ടു ബി ഇ, ദെയർഫോർ എ സി ഈക്വൽ ടു ബി ഇ. ആൻഡ് ഇവിടെ പി ആർ ഏതിന് ഈക്വൽ വരും? ക്യു എൻ. പി ആർ ഈക്വൽ ടു ക്യു എൻ. എന്താ റീസൺ? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ, ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം. ഓക്കെ, സോ യു ക്യാൻ ഇക്വേറ്റ് എ സി. എ സിക്ക് പകരം നമുക്കിവിടെ എന്തെഴുതാം? ബി ഇ. ദെയർഫോർ എ ബി ഡിവൈഡഡ് ബൈ പി ക്യു ഈക്വൾ ടു, എ സിക്ക് പകരം യു ക്യാൻ റൈറ്റ് ബി ഇ, ബി ഇ ഡിവൈഡഡ് ബൈ പി ആർ. ഓക്കെ, പി ആർ ആർക്ക് ഈക്വലായി? ക്യു എന്നിന് ഈക്വലായി. ക്യു എൻ ആൻഡ് ഈക്വൽ, ദാറ്റ് ഇസ് ഈക്വൾ ടു എ ഡി ബൈ പി എം. ഈ എ ഡിക്ക് പകരം ഈ എ ഡി ബൈ പി എമ്മിന് ബോസ് സൈഡ് ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 2 എ ഡി ബൈ 2 പി എം. നോക്കും അതിൻ്റെ വാല്യൂലൊന്നും ഒരു ഡിഫറൻസുമില്ല. ബോസ് സൈഡ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് ഇക്വേഷൻ ഫ്രം 1 എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ യൂസിങ് ഇക്വേഷൻ 1. ഓക്കെ, അപ്പോൾ എ ബി ബൈ പി ക്യു ഈക്വൽ ടു ബി ബൈ ക്യു എൻ ഈക്വൽ ടു 2 എ ഡി ബൈ പി എം, റൈറ്റ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 2 ക്യാൻസൽ എഴുതണം. ദെയർ ഫോർ എ ബി ബൈ പി ക്യു ഈക്വൽ ടു ബി ഇ ഡിവൈഡഡ് ബൈ ക്യു എൻ, ദറ്റ് ഇസ് ഈക്വൽ ടു എ ഡി ബൈ പി എം. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ നോക്കൂ, എ ഡി ബൈ പി ക്യു ദാറ്റ് ഇസ് ഈക്വൽ ടു ബി ഇ ബൈ ക്യു എൻ, ദാറ്റ് ഇസ് ഈക്വൽ ടു, സോറി, 2 എ ഡി അല്ലേ നമ്മൾ, 2 എ ഡിക്ക് വരും. യു ക്യാൻ റൈറ്റ് 2 എ ഡി എന്തായി? ആ രണ്ട് ലെങ്ത്തും എ ഡിയും ഡിയും ഈക്വൽ ആണ്. സോ യു ക്യാൻ റൈറ്റ് 2 എ ഡിക്ക് വരാൻ യു ക്യാൻ റൈറ്റ് എ ഇ, സോറി, എ ഇ ഡിവൈഡഡ് ബൈ 2 പി എം എന്ന് പറയുമ്പോൾ എന്താകും? പി എൻ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ എ ബി ഇയും പി ക്യു എന്നിൻ്റെയും ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ. സോ ദേ ആർ സിമിലർ ബൈ എസ് 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 സിമിലാരിറ്റി. ഓക്കെ, ദെയർഫോർ ട്രയാങ്കിൾ എ ബി ഇ സിമിലർ ടു ട്രയാങ്കിൾ
പി ക്യു എൻ ബൈ എസ് 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 സിമിലാരിറ്റി. ഓക്കെ, സിമിലാരിറ്റി ആയി. ഇനി സിമിലർ ട്രയാങ്കിൾസ് എന്തിനാ നമ്മളിവിടെ സിമിലാരിറ്റി എടുത്ത്? നമുക്ക് വി ഹാവ് ടു ഇക്വേറ്റ് ആംഗിൾ എ ഈക്വൾ ടു ആംഗിൾ പി, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സിമിലർ ട്രയാങ്കിൾസിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൾ, അത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ആംഗിളിന് വൺ, ദിസ് വൺ ഈസ് ടു, ത്രീ, ഇത് ഫോർ, ഇങ്ങനെ വേണം. അപ്പോൾ ഈ ട്രയാങ്കിൾ രണ്ടും സിമിലർ ആണെങ്കിൽ ആംഗിൾ വൺ ഈക്വൾ ടു ആംഗിൾ ത്രീ ആയില്ലേ? ദർ ഫോർ ആംഗിൾ വൺ ഈക്വൾ ടു ആംഗിൾ ത്രീ. എന്താ റീസൺ? കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് അല്ലേ. നമ്മൾ ഷോർട്ടിൽ എന്ത് എഴുതും? സി പി എസ് ടി എന്ന് എഴുതും. ഇക്വേഷൻ നമ്പർ വൺ സി പി എസ് ടി എന്ന് ഞാൻ തൽക്കാലം സ്ഥലമില്ലാത്തതുകൊണ്ട് എഴുതുകയാണ്. യു ഷുഡ് റൈറ്റ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പോൾ ആംഗിൾ വൺ ആംഗിൾ ത്രീക്ക് ഈക്വലായി. സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ് ഈ സൈഡും അതുപോലെ നമുക്ക് പ്രൂവ് ചെയ്യാമല്ലോ, ഇതേപോലെ തന്നെ. പക്ഷേ അത്ര ഇതുപോലുള്ള ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റനിൽ ഒരു സൈഡ് കാണിച്ചിട്ട് വി ക്യാൻ റൈറ്റ് സിമിലർലി. അപ്പോൾ ഇവിടെ എഴുതുക, സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ് എന്താണ് ആംഗിൾ ടു ഈക്വൽ ടു ആംഗിൾ ഫോർ, ഇക്വേഷൻ നമ്പർ ടു. അപ്പോൾ ഈ രണ്ട് ആംഗിളും ആംഗിൾ വൺ ഈക്വൽ ടു ആംഗിൾ ത്രീ ആയി, ആംഗിൾ ടു ഈക്വൽ ടു ആംഗിൾ ഫോർ ആയി. ഓക്കെ, നൗ ആഡ് ദീസ് ടു ഇക്വേഷൻസ്. ആംഗിൾ വൺ ആൻഡ് ടു അല്ല അല്ലേ, വൺ വി ഹാവ് ഗിവൻ ഹിയർ. സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ ടു കൊടുക്കുക, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ ത്രീ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ടു പ്ലസ് ത്രീ, ത്രീ നമ്മൾ ഓൾറെഡി കൊടുത്തത്. ഇക്വേഷൻ ടു പ്ലസ് ഇക്വേഷൻ ത്രീ വി ഗെറ്റ് ആംഗിൾ വൺ പ്ലസ് ടു, വൺ ആംഗിൾ വൺ പ്ലസ് ആംഗിൾ ടു ഈക്വൽ ടു ആംഗിൾ ത്രീ പ്ലസ് ആംഗിൾ ഫോർ. റൈറ്റ്, വാട്ട് ഈസ് ആംഗിൾ വൺ പ്ലസ് ആംഗിൾ ടു? ദാറ്റ് ഇസ് ആംഗിൾ എ. ദാറ്റ് ഇസ് ആംഗിൾ എ ഈക്വൽ ടു എന്തായി? ആംഗിൾ പി. ഓക്കെ, ഇനി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ്? വി ഹാവ് ടു പ്രൂഫ് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ. സോ അതിനുള്ള എല്ലാ പ്രോപ്പർട്ടിയും നമുക്ക് കിട്ടി. ഏതൊക്കെയുണ്ട് നോക്കൂ, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് വന്നില്ലേ, എ ബി ഈക്വൾ ടു ദാറ്റ് ഇസ് ഗിവൺ, എ ബി ബൈ പി ക്യു ഈക്വൾ ടു എ സി ബൈ പി ആർ ദാറ്റ് ഇസ് ഗിവൺ, ആൻഡ് ആംഗിൾ എ ഈക്വൾ ടു ആംഗിൾ പി നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഏത് സിമിലാരിറ്റി വന്നു എന്ന് നോക്കൂ, എ ബി ബൈ പി ക്യു ഈക്വൾ ടു എ സി ബൈ പി ആർ ആൻഡ് ആംഗിൾ എ ഈക്വൾ ടു ആംഗിൾ പി, എസ് എ എസ് സിമിലാരിറ്റി. ഓക്കെ, നൗ റൈറ്റ് നൗ ഇൻ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ ഏത് എഴുതുക? പി ക്യു ആർ, സ്പേസ് ഇല്ല. എ ബി ബൈ പി ക്യു ഈക്വൾ ടു എ സി ബൈ പി ആർ, എ സി ഡിവൈഡഡ് ബൈ പി ആർ ദാറ്റ് ഇസ് ഗിവൺ. അതൊന്നുകൂടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. ആൻഡ് ആംഗിൾ എ ഈക്വൾ ടു ആംഗിൾ പി, റൈറ്റ്, പ്രൂവ്ഡ് എബവ്, പ്രൂവ്ഡ് എബവ്. ഓക്കെ, പ്രൂവ്ഡ് എബവ് എന്നാണ് ഇവിടെ റീസൺ എഴുതുന്നത്. ദിസ് ഇസ് നോ സ്പേസ്. പ്രൂവ്ഡ് എബവ്. ഓക്കെ, അപ്പോൾ രണ്ട് കണ്ടീഷനും ആയിട്ടുണ്ട്. ടു സൈഡ്സ് പ്രൊപ്പോർഷണൽ ആൻഡ് ദ ഇൻക്ലൂഡഡ് ആംഗിൾസ് ആർ ഈക്വൽ, ദെയർഫോർ ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ ബൈ എസ് എ എസ് സിമിലാരിറ്റി. ഓക്കെ, ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. ഇതിൽ ഈ രണ്ട് ട്രയാങ്കിളിലും ഗിവൺ എ ബി ബൈ പി ക്യു ഈക്വൾ ടു എ സി ബൈ പി ആർ ഈക്വൾ ടു മീഡിയൻ എ ഡി ബൈ പി എം എന്നാണ് ഗിവൺ. വി ഹാവ് ടു പ്രൂവ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ. അതിനായിട്ട് നിങ്ങൾക്കറിയാം, ഇവിടെ ഈ ആംഗിൾ എയും ആംഗിൾ പിയും ഇക്വേറ്റ് ചെയ്താൽ വി ക്യാൻ ടേക്ക് എസ് എ എസ് സിമിലാരിറ്റി. പക്ഷേ അതിവിടെ തന്നിട്ടില്ല. സോ ഇതിലൊരു കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത്? പ്രൊഡ്യൂസ് എ ഡി ടു എ പോയിൻ്റ് ഇ സച്ച് ദാറ്റ് എ ഡി ഈക്വൾ ടു ഡി ഇ ആൻഡ് എ ഡി ഈക്വൾ ടു ഡി ഇ. സിമിലർലി പ്രൊഡ്യൂസ് പി എം ടു എ പോയിൻ്റ് എൻ സച്ച് ദാറ്റ് പി എം ഈക്വൾ ടു എം എൻ. ഓക്കെ, നൗ ബി ഡി ഈക്വൾ ടു സി ഡി ബിക്കോസ് എ ഡി ഈസ് ദ മീഡിയൻ, ദെർഫോർ ബി ഡി ഈക്വൾ ടു സി ഡി ആൻഡ് എ ഡി ഈക്വൾ ടു ഡി ഇ ബൈ കൺസ്ട്രക്ഷൻ. സോ ദിസ് ഫോംസ് എ പാരലോഗ്രാം. എ ബി സി ഡി ഇസ് എ പാരലോഗ്രാം ആൻഡ് പി ക്യു, എ ബി സി ഡി അല്ലല്ലോ, എ ബി ഇ സി ഇസ് എ പാരലോഗ്രാം ആൻഡ് പി ക്യു എൻ ആർ ഇസ് എ പാരലോഗ്രാം സിൻസ് ദ ഡയഗണൽസ് ബൈസെക്ട് ഈച്ചത്. ഓക്കെ ആണല്ലോ, അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ പാരലോഗ്രാം അല്ലാതെയും ഈ ട്രയാങ്കിൾ മാത്രം ഇത് മാത്രം
പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻസ് എടുത്തും ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചുകൂടി സ്റ്റെപ്സ് കുറവായിട്ട് ഇതാണ് തോന്നിയത്. അങ്ങനെയാണ് ആർ ഡി ശർമ്മയിൽ ചെയ്തിട്ടേക്കണത്. കുറച്ചുകൂടെ എനിക്കിതായിട്ടാണ് കംഫർട്ടായിട്ട് തോന്നിയത്. അപ്പോൾ എന്തെടുത്തു നമ്മൾ, ആ പാരലോഗ്രാമാണെന്ന് എടുക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആ ഈക്വൽ ആണ്. ഇവിടെ ആകുമ്പോൾ കോൺഗ്രുവൻസ് എടുക്കുമ്പോൾ ഈ രണ്ട് സൈഡ് ഈക്വേറ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ ഡിഫറൻസ്. അപ്പോൾ എ സി ഈക്വൽ ടു ബി ഇ, സിമിലർലി പി ആർ ഈക്വൽ ടു ക്യു എൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ എ സിക്ക് പകരം എന്തെഴുതാം, ബി ഇ എഴുതാം, പി ആറിന് പകരം ക്യു എൻ എഴുതിയിട്ടാണ് നമ്മളിവിടെ മാറ്റം കൊടുത്തത്. നോക്കൂ, എന്നിട്ട് എ ഡി ബൈ പി എമ്മിന് പകരം എ ഡിയുടെ പ്ലേസിൽ ടു കൊണ്ട് ബോത്ത് സൈഡ് മൾട്ടിപ്ലൈ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ രണ്ട് ലെങ്തും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എ ഇ കിട്ടാൻ വേണ്ടി അടുത്ത സ്റ്റെപ്പിൽ വി റൈറ്റ് ടു എ ഡിക്ക് പകരം എന്തെഴുതി, എ ഇ ബൈ പി എൻ എഴുതി. ദെയർഫോർ ദീസ് സൈഡ്സ് ആർ ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി ഇ ആൻഡ് പി ക്യു എൻ. സോ ദീസ് ത്രീ സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ, സോ ദേ ആർ സിമിലർ ബൈ എസ് 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 സിമിലാരിറ്റി ക്രൈറ്റീരിയ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ എഴുതിയത്, സിമിലർ ട്രയാങ്കിൾസിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. സോ വി റൈറ്റ് ആംഗിൾ വൺ ഈക്വൽ ടു ആംഗിൾ ത്രീ. സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ് ആംഗിൾ ടു ഈക്വൽ ടു ആംഗിൾ ഫോർ. എന്നിട്ട് എന്ത് ചെയ്തു, ആഡിങ് ദീസ് ടു ഇക്വേഷൻസ്, ഇക്വേഷൻ ടു ആൻഡ് ഇക്വേഷൻ ത്രീ, വി ഗെറ്റ് വൺ പ്ലസ് ടു ഈക്വൽ ടു ത്രീ പ്ലസ് ഫോർ, ദാറ്റ് ഇസ് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി. ഇനി ഒന്നുകൂടി അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി, നൗ ഇൻ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ, എ ബി ബൈ പി ക്യു ഈക്വൽ ടു എ സി ബൈ പി ആർ ആൻഡ് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി. ദെയർഫോർ ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ ബൈ എസ് എ എസ് സിമിലാരിറ്റി ക്രൈറ്റീരിയ. മനസ്സിലായോ? മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഓൾറെഡി സിമിലാരിറ്റിയുടെ കോൺസെപ്റ്റ് മനസ്സിലായ കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ബേസിക് പേപ്പറിൽ ചോദിക്കാനുള്ള സാധ്യത തീരെയില്ല. അതുമാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ ബേസിക് പേപ്പർ ഇച്ചിരി ഡിഫിക്കൽട്ട് ലെവലിലേക്ക് വന്നിട്ടുണ്ട്, ഒരു സെറ്റ് വൺ പേപ്പർ. അതുകൊണ്ട് ഇപ്രാവശ്യം മേ ബി ഡ്യൂ ടു ദിസ് പാൻഡമിക് കൊറോണ വൈറസ് എല്ലാം കൂടെ ആയതുകൊണ്ട് കുറച്ച് സിമ്പിളാക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്നാലും ഈ ക്വസ്റ്റ്യൻ ഇതുവരെ 2008-ലാണ് നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ വർഷം തുടങ്ങിയുള്ള എല്ലാ ബോർഡ് എക്സാം പേപ്പേഴ്സും ഒറിജിനൽ പേപ്പേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഇന്ന് വരെ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അപ്പോൾ വരാത്ത ക്വസ്റ്റ്യനിലേക്ക് ഗെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വരാനുള്ളൊരു സാധ്യത ഇല്ലാതില്ല. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. മിക്കവരും കാണുന്നുണ്ട് ഒരുപാട് പേര്, പക്ഷേ ദേ ആർ നോട്ട് സബ്സ്ക്രൈബിംഗ്. പ്ലീസ്, ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, ബിക്കോസ് ഐ വാണ്ട് ടു ടേക്ക് ലൈവ് ക്ലാസ്സസ് ഓൺ യൂട്യൂബ് ചാനൽ. സോ പ്ലീസ് കോപ്പറേറ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ് ആക്ച്വലി കുറേ പേര് ഏതോ ട്രിഗണോമെട്രി ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കോർഡിനേറ്റ് ജിയോമെട്രി ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഓർഡറിൽ പോയില്ലെങ്കിലും ബുദ്ധിമുട്ടാകും. ട്രിഗണോമെട്രി ഞാൻ താമസിയാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എനിവേ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.